ഇസ്ലാമിൻ്റെ ഒരു ബൃഹത്തായിട്ടുള്ള അതിമഹനീയമായിട്ടുള്ള ഒരു അബ്ദവാക്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹു ഒരു കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അനേകമനേകം മൂർത്തികളെ ആരാധിക്കുന്ന അതിപ്രാകൃതമായിട്ടുള്ള പ്രകൃതി പൂജ മക്കയിലൊക്കെ നിലനിന്നിരുന്നു. ആ പ്രകൃതി പൂജയിൽ നിന്ന് വിശുദ്ധ ഖുർആനിലെ ഏകദൈവം എന്ന അത്യുദാത്തമായിട്ടുള്ള സങ്കല്പത്തിലേക്കുള്ള യാത്ര തുടങ്ങി വെച്ചത് ആധുനിക കാലഘട്ടത്തിൽ തുടങ്ങി വെച്ചത് 1400 വർഷങ്ങൾക്ക് മുൻപ് എന്നുമെന്നും നിലനിന്നിരുന്ന സങ്കല്പം അതിന് വീണ്ടും ഒന്നുകൂടി പുതുക്കി ഉണർത്തി ഉയർത്തിയെടുത്തത് നബി തിരുമേനിയായിരുന്നു. പലപ്പോഴും കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾ പറയും ഞങ്ങളുടെ ദൈവമാണ് ദൈവം എന്ന് പറഞ്ഞ് ശരിയല്ല എന്ന്. ഇസ്ലാമോഫോബിയ ജീവിതത്തിൻ്റെ ഭാഗമാക്കി ആളുകൾ പറയുന്നത് അതാണ്. അള്ളാഹു അല്ലാതെ വേറൊരു ദൈവമില്ലെന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമെന്ത് എന്നൊരു ചോദ്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാ എന്ന് വിളിക്കുന്നത് നമ്മൾ മാനുഷികമായിട്ടുള്ള ഒരു അഭിധയാണത്. പരമകാരുണികനായിട്ടുള്ള ദൈവത്തെ എന്ത് പേരിട്ട് വിളിക്കാം? ഊമകൾക്കും വിളിക്കാം, വിളികൾക്കും. ഇംഗ്ലീഷിൽ വിളിക്കാം, മലയാളത്തിൽ വിളിക്കാം, സംസ്കൃതത്തിൽ വിളിക്കാം. ഒരു ഭാഷയും അവിടെ അന്യമല്ല. മൗനം വ്യാഖ്യാനമാണ് അവിടെ. മൗനമായിട്ടും വിളിക്കാം. ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്, ഈശ്വരനെ ഉള്ളൂ, സർവവും ഈശ്വരനാണ്. ഇവിടെ ഗീതയിലൊരു ശ്ലോകമുണ്ട്. ഒരുപാട് ശ്ലോകങ്ങളിൽ ഒരു ശ്ലോകം പലപ്പോഴും പലരും പറയും, കൂട്ടത്തിൽ ഗീതയും പറയണേ എന്ന്. പലർക്കും ഗീത എന്താണെന്ന് അറിയില്ല, അതുകൊണ്ടുള്ള ആകാംക്ഷ കൊണ്ട് ചോദിക്കുന്നതായിരിക്കും, അറിയാം. ഇന്നിപ്പോൾ ഗീതാ പുസ്തകം മുമ്പിൽ ആദർശ്യമായിട്ട് വന്ന് പെട്ടപ്പോൾ ആ ചോദ്യം പലരുടെയും പല സുഹൃത്തുക്കളുടെയും ചോദ്യം എൻ്റെ മനസ്സിൽ വന്നു. അപ്പം അതിൽ ഒരു ശ്ലോകം പറയാമെന്ന് ഞാൻ കരുതി. 700 ശ്ലോകമാണ് ഗീതയിലുള്ളത്. ചിലർ പറയുന്നു 701 ആണെന്ന്, പക്ഷെ ശങ്കരാചാര്യർ അംഗീകരിച്ചിട്ടുള്ള 700 ആണ്. അതുകൊണ്ട് 700 ശ്ലോകങ്ങൾ, 18 അധ്യായങ്ങളിലായിട്ട് 700 ശ്ലോകങ്ങൾ. അതിൽ രാജവിദ്യ രാജഗുഹ്യയോഗം എന്ന അധ്യായത്തിൽ 22-ാമത്തെ ശ്ലോകമാണ്, അനന്യാസ് ചിന്തയന്തോ മാം ഏജനാ പര്യുപാസതേ. അനന്യാസ് ചിന്തയന്തോ മാം ുപാസത്തേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യകം. അനന്യമായ ചിന്തയോടുകൂടി ഏതൊരു ജനങ്ങളാണോ എന്നെ ഉപാസിക്കുന്നത്, തേഷാം നിത്യാഭിയുക്താനം, അവരുടെ എല്ലാ വിധത്തിലുള്ള യോഗത്തെയും ക്ഷേമത്തെയും ഞാൻ ഉറപ്പുവരുത്തുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അനന്യാസ് ചിന്തയന്തോ മാം ഏജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വാമ്യകം. അനന്യാഹ ചിന്തയന്ത മാം ഏ ജനാഹ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമി അഹം. ഇങ്ങനെയാണ് അതിൻ്റെ പദച്ഛേദം. വഹാമി എന്ന് പറഞ്ഞാൽ ഞാൻ വഹിക്കുന്നു. അഹം വഹാമി എന്ന് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. വഹാമി എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ വഹിക്കുന്നു എന്നായി. എന്താ വഹിക്കുന്നത്? യോഗക്ഷേമം. അവനുണ്ടാക്കിക്കൊടുക്കുന്നതും അത് നിലനിർത്തുന്നതും ക്ഷേമം, അത് ഞാൻ വഹിക്കുന്നു. അതിനുള്ള കാര്യങ്ങൾ
പക്ഷെ എങ്ങനെയുള്ളവരായിരിക്കണം എന്ന് പറയുകയാണ്. യേ ജനാഹ, എങ്ങനെയുള്ള ജനങ്ങളാണോ, അനന്യാഹ, കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള സൃഷ്ടികളെ ആരാധിക്കാതെ സ്രഷ്ടാവിനെ ആരാധിക്കുന്നവരായിട്ട്, മറ്റൊന്നിനും കണ്ണിൽ കല്ലിലും മണ്ണിലും മൃഗങ്ങളിലും പാമ്പിലും ചേമ്പിലും ദൈവത്തെ കാണാതെ, അതാണ് ദൈവമെന്ന് പറയാതെ, അതിനെ ആരാധിക്കാതെ യാതൊരു ജനങ്ങളാണോ അനന്യാഹ, മറ്റൊന്നിനെ ചിന്തിക്കാതെ മാം, ഞാനാകുന്ന പരമാത്മാവിനെ, പരമകാരുണികനും പരമശക്തനുമായിട്ടുള്ള ദൈവത്തെ ചിന്ത എന്തഹ ഓർമ്മിക്കുന്നത്? അങ്ങനെ ഓർമ്മിച്ചുകൊണ്ട് പര്യുപാസതേ, ഉപാസിച്ചുകൊണ്ടിരിക്കുന്നത് നിത്യാഭിയുക്താനാം. അങ്ങനെ സദാസമയവും മറ്റൊന്ന് ചിന്തിക്കാതെ സർവപ്രപഞ്ചത്തിനും ആധാരപുരുഷനായിട്ടുള്ള ദൈവത്തെ മാത്രം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട്, അതല്ലാതെ മറ്റൊന്നിനെയും മനസ്സിലേക്ക് കയറ്റിവിടാതെ, ദൈവത്തിനോടൊപ്പം സ്ഥാനം കൊടുക്കാതെ, ദൈവത്തിനോടൊപ്പം ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് ഒപ്പം പങ്കുകൂടാൻ അനുവദിക്കാതെ, ആരാണോ എന്നെ ഉപാസിച്ചുകൊണ്ടിരിക്കുന്നത്, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, തേഷാം, ആ ജനങ്ങളുടെ യോഗവും ക്ഷേമവും അത് ഞാൻ വഹിക്കും. ഇതാണ് പരമദൈവതം അഥവാ ഈശ്വരൻ പറയുന്നത്. ഇവിടെ കുബുദ്ധികളായിട്ടുള്ള ആൾക്കാർക്ക് പറയാം, മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ലെന്ന് നിങ്ങളാരാ പറയാ എന്ന്. ഇത് ശാസ്ത്രമാണ്. ലാ ഇലാഹ ഇല്ലല്ല, അതിന് തത്തുല്യമാണിത്. അനന്യാ ചിന്തയന്തോ മാം യജനാ പര്യുപാസതേ. ഇവിടത് സംസ്കൃതത്തിൽ പറഞ്ഞു, അവിടത് അറബിയിൽ പറഞ്ഞു. ആകാശത്തിലും ഭൂമിയിലും വെള്ളത്തിനടിയിലുള്ള ഒന്നുമല്ല ഞാൻ എന്ന് ബൈബിളിൽ പറയുന്നതും ഇതൊക്കെ തന്നെ. ഓരോരുത്തർക്കും ഓരോ ഭാഷ, ആരാധനയ്ക്ക് ഓരോ രൂപങ്ങൾ, ആരാധന സ്വരൂപത്തിന്, ആരാധനയുടെ മൂർത്തികളുടെ കാര്യമല്ല, ചിലർ കൈകൂപ്പിക്കൊണ്ടായിരിക്കാം, ചിലർ കുരിശു വരച്ചുകൊണ്ടായിരിക്കാം, ചിലർ ആകാശത്തിലോട്ട് കൈ ഉയർത്തിക്കൊണ്ടായിരിക്കാം. ഏത് രൂപത്തിലാണെങ്കിലും എല്ലാവിധത്തിലുള്ള നല്ല മനസ്സിൻ്റെ പ്രാർത്ഥനകളും ചെന്നെത്തിച്ചേരുന്നത് അവങ്കനിലേക്കാണ്. ഇതാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. ഞാൻ പലവരുടെയും അഭ്യർത്ഥന പ്രകാരം വല്ലപ്പോഴൊക്കെ ഒരു ഗീതാ പരിചയത്തിനായിട്ട് ചില ശ്ലോകങ്ങളൊക്കെ ചെല്ലാമെന്ന് കരുതി പുസ്തകം തുറന്നപ്പോൾ കണ്ട ആദ്യത്തെ ശ്ലോകം ഇതാണ്. എന്നോട് ഒരിക്കേ പല ഒരിക്കലും പലരും ചോദിച്ചു, മതങ്ങൾ തമ്മിൽ എന്തിനാണ് മാറി നിൽക്കുന്നത്, പല ദൈവങ്ങളുണ്ടോ എന്നിത്യാദി കാര്യങ്ങൾ. അത് ഞാൻ മറുപടി കൊടുക്കാറുള്ളത്, പണ്ട് നേഗസ് രാജാവ് മക്കയിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ മരണത്തെ മുഖാമുഖം കണ്ട സമയത്ത് നബി തിരുമേനി പറഞ്ഞു, നിങ്ങൾ താല്പര്യമുള്ളവരൊക്കെ നേഗസിൻ്റെ കീഴിലോട്ട് പോയിക്കോളൂ, അദ്ദേഹം നിങ്ങളെ കൈവിടില്ല, അദ്ദേഹം ഒരു ക്രൈസ്തവനാണ്, സത്യസന്ധനാണ്. അവിടേക്ക് പോയി. പിന്നാലെ മുഷുക്കുകളും പോയി, പിന്നാലെ ശത്രുക്കളും അവിടേക്ക് പോയിട്ട് പറഞ്ഞു, അവിടെ ഒരു മുഹമ്മദ് ഉണ്ട്, അവിടെ കലാപം ഉണ്ടാക്കുകയാണ്, ഇവരെ അങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുകയാണ്, നിങ്ങളുടെ രാജ്യത്തിലേക്ക് ഇവിടെ താമസിപ്പിക്കരുത്. ഖുറൈശികളുടെ നേതാക്കന്മാർ ചെന്ന് പറഞ്ഞു, നേഗസ് അവിടെ ചെന്ന് മുസ്ലിങ്ങളോട്, ഇസ്ലാം മതത്തെ ആശ്രയിച്ചവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്, ഞാൻ ബൈബിളിനെ പിൻപറ്റുന്നവനാണ്, നിങ്ങൾക്കെന്താണ് പറയാനുള്ളത്, പറയൂ, പറഞ്ഞു. മറിയമിനെ കുറിച്ച് പറഞ്ഞു, യേശുദേവനെ കുറിച്ച് പറഞ്ഞു. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വടിയെടുത്ത് ഒരു വര വരച്ചു.
എന്നിട്ട് പറഞ്ഞു, മക്കയിൽ നിന്ന് നബി തിരുമേനിയുടെ ആജ്ഞപ്രകാരം അവിടേക്ക് വന്ന മുസ്ലിങ്ങളോടായിട്ട് പറഞ്ഞു, ഈ വരയുടെ അപ്പുറത്തും ഇപ്പുറത്തും അത്രയേ നമ്മൾ തമ്മിലുള്ള വ്യത്യാസമുള്ളൂ. അല്ലാതൊരു വ്യത്യാസം ഞാൻ കാണുന്നില്ല. നിങ്ങളൊരിക്കലും ബൈബിളിനെ നിരാകരിക്കുന്നില്ല, പ്രവാചകനായിട്ടുള്ള യേശുദേവനെ നിരാകരിക്കുന്നില്ല, മറിയമ്മനെ കുറിച്ച് നിങ്ങൾ പ്രകീർത്തിക്കുന്നു വലിയ രൂപത്തിൽ നിങ്ങളുടെ ഗ്രന്ഥത്തിൽ. അങ്ങനെയാണ് നെഗസ് പറഞ്ഞതും. അവിടേക്ക് ചെന്ന ഖുറൈശികൾ അവിടുന്ന് ഓടിച്ചതും മുസ്ലിങ്ങൾക്ക് അഭയം കൊടുത്തതും അതേ വാക്കുകളിലൂടെയാണ് ഞാൻ മറുപടി കൊടുക്കാറുള്ളത്. മതങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുന്ന ആളുകൾ, അറിയാൻ ശ്രമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, ഒരു മതത്തിലുള്ള ആൾക്ക് മറ്റൊരു മതത്തെ കുറ്റം പറയാൻ കഴിയാത്ത രീതിയിലുള്ള സാമ്യമാണ് അത് തമ്മിൽ കാണുക. ഇവിടെ ഗീത അറിയാവുന്ന, സനാതനധർമ്മ പദ്ധതിയുടെ കാതലറിയാവുന്ന ഒരു ഇസ്ലാം മതാനുയായിക്കും ഇസ്ലാമിൻ്റെ ആപ്തവാക്യമായിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളതിൻ്റെ അർത്ഥം അതിൻ്റേതായിട്ടുള്ള സമ്പുഷ്ടതയോടുകൂടി അറിയാവുന്ന ഒരു സനാതനധർമ്മിക്കും അകന്നു നിൽക്കേണ്ടതായിട്ടൊന്നുമില്ല, പരസ്പരം തെളിയിക്കേണ്ടതായിട്ടൊന്നുമില്ല, പരസ്പരം ന്യായീകരിക്കേണ്ടതായിട്ടൊന്നുമില്ല. അതിനനുരൂപമായിട്ടുള്ളൊരു ശ്ലോകമാണ് ആദ്യം എൻ്റെ കയ്യിൽ കിട്ടിയത്. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാഃ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. നമസ്കാരം.